പൂർവ്വസൂരികളായ മുഴുവൻ പണ്ഡിത മഹത്തുക്കളും നിസ്കാരത്തിന് വളരെയധികം പ്രാധാന്യവും അതോടൊപ്പം തന്നെ നിസ്കാരത്തിന്റെ വിഷയത്തിൽ പ്രത്യേകമായി ശ്രദ്ധ പുലർത്തിയവരുമായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചത്, നിസ്കാരം ഉപേക്ഷിക്കുന്ന താരിഖു സ്വല, നിസ്കാരം ഉപേക്ഷിക്കുന്നവരായ ആളുകൾ അവർ ഖിയാമത്ത് നാളിൽ വരുന്ന സമയത്ത് അവരുടെ കോലം മറിക്കപ്പെടുകയും അവർ വളരെയധികം മുഖം കറുത്തവരായി ഖിയാമത്ത് നാളിൽ നിൽക്കുകയും ചെയ്യുമെന്നും ലോകത്തിന്റെ നായകർ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. പൂർവ്വസൂരികളായ എല്ലാ പണ്ഡിതന്മാരും നിസ്കാരത്തിന് വളരെയധികം ശ്രദ്ധ ചെലുത്തിയവരായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ലോകത്തിന്റെ നായകർ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചാരത്തേക്ക് ഒരു അഅ്റാബിയായ മനുഷ്യൻ കടന്നു വന്നുകൊണ്ട് ചോദിച്ചു, ഒരുപാട് ദിവസങ്ങളോളം പട്ടിണി കിടന്ന് ഭക്ഷണമൊന്നും കഴിക്കാതെ വളരെയധികം വിശപ്പോടുകൂടി പാവപ്പെട്ട ഒരു അഅ്റാബിയായ മനുഷ്യൻ ലോകത്തിന്റെ നായകർ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചാരത്തേക്ക് കടന്നു വന്നുകൊണ്ട് പറഞ്ഞു, അല്ലയോ ഹബീബായ നബിയെ, ഒരുപാട് ദിവസങ്ങളോളമായി ഞാൻ ഭക്ഷണം കഴിച്ചിട്ട് എനിക്ക് വസ്ത്രങ്ങളൊന്നുമില്ല, ഇട്ടിരിക്കുന്ന ഒരു ജോഡി വസ്ത്രമല്ലാതെ എനിക്കൊന്ന് എന്റെ ഔറത്ത് മറക്കാൻ വസ്ത്രം പോലുമില്ല, എനിക്ക് വല്ലാത്ത വിശപ്പും അനുഭവപ്പെടുന്നുണ്ട്, എനിക്കെന്തെങ്കിലും ഭക്ഷണം വേണം, എനിക്കെന്തെങ്കിലും വസ്ത്രങ്ങൾ ഇവിടെ ഇരിപ്പുണ്ടെങ്കിൽ അതും എനിക്ക് വേണമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു അഅ്റാബിയായ പാവപ്പെട്ട മനുഷ്യൻ മുത്തുനബിയോട് സങ്കടങ്ങൾ പറഞ്ഞപ്പോ ലോകത്തിന്റെ നായകർ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രിയ പത്നിയായ ബീവി ആയിഷ റളിയല്ലാഹു തആല അൻഹയെ വിളിച്ചുകൊണ്ട് പറഞ്ഞു, യാ ആയിഷ, നീ എന്തെങ്കിലും ഭക്ഷണം വീട്ടിൽ കഴിക്കാനിരിപ്പുണ്ടെങ്കിൽ ഈ പാവപ്പെട്ട അഅ്റാബിയായ മനുഷ്യൻക്ക് എടുത്തു കൊടുക്കൂ ആയിഷ എന്ന് ബഹുമാനപ്പെട്ട ആയിഷ ബീവിയോട് ലോകത്തിന്റെ നായകർ മുത്തുനബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞു. മുത്തുനബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബീവി ആയിഷ റളിയല്ലാഹു തആല അൻഹയോട് പറഞ്ഞപ്പോ ആയിഷ ബീവി വീടിന്റെ ഉള്ളിൽ പോയി ഭക്ഷണം എന്തെങ്കിലും കൊടുക്കാൻ പാവപ്പെട്ട അഅ്റാബിയായ മനുഷ്യന്റെ വിശപ്പകറ്റാൻ ഈ വീട്ടിൽ എന്തെങ്കിലും ഇരിപ്പുണ്ടോ എന്ന് നോക്കിയപ്പോ ലോകത്തിന്റെ നായകരായ മുത്തു റസൂലുള്ളാഹിന്റെ വീട്ടിൽ ഈ അഅ്റാബിയായ മനുഷ്യൻക്ക് കൊടുക്കാൻ ഭക്ഷണമൊന്നും ഇരിപ്പില്ല, അദ്ദേഹത്തിന്റെ തൊണ്ട നനക്കാൻ കൊടുക്കാനുള്ള ഒരു തുള്ളി വെള്ളം പോലും ഈ വീട്ടിൽ ഇരിപ്പില്ല എന്ന് കണ്ടപ്പോ ബഹുമാനപ്പെട്ട ബീവി ആയിഷ റളിയല്ലാഹു തആല അൻഹു സങ്കടത്തോടെ വളരെയധികം വിഷമത്തോടെ മുത്തുനബിയോട് വന്നു പറഞ്ഞു, അല്ലയോ ഹബീബായ നബിയെ, ഇവിടെ ഭക്ഷണം കഴിക്കാനൊന്നും കൊടുക്കാനില്ല, ഇദ്ദേഹത്തിന് കൊടുക്കാനുള്ള ഒരു തുള്ളി വെള്ളം പോലും ഈ വീട്ടിൽ ഇരിപ്പില്ല നബിയെ എന്ന് പറഞ്ഞപ്പോ ബഹുമാനപ്പെട്ട മുത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പാവപ്പെട്ട അഅ്റാബിയായ മനുഷ്യന്റെ മുഖത്തേക്ക് എങ്ങനെയാ ഇവിടെ ഒന്നുമില്ല എന്ന് പറയുക, വളരെയധികം പ്രതീക്ഷയോട് കടന്നു വന്ന പാവപ്പെട്ട മനുഷ്യനല്ലേ എന്ന് കരുതി വളരെയധികം വിഷമത്തോടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഓ അഅ്റാബിയായ മനുഷ്യനെ, നിങ്ങൾ ബഹുമാനപ്പെട്ട അബൂബക്കറിനെ സ്വദ്ദീഖ് തങ്ങളുടെ വീട്ടിലേക്ക് പോയിക്കോ, അവിടെ പോയാൽ നിങ്ങളുടെ വിഷമങ്ങൾ അബൂബക്കർ മാറ്റിത്തരും, നിങ്ങൾക്ക് കഴിക്കാൻ എന്തെങ്കിലും അബൂബക്കർ തരും, അബൂബക്കറിന്റെ വീട്ടിലേക്ക് കടന്നു വരുന്നവരെ ആരെയും അബൂബക്കർ തങ്ങൾ മടക്കി അയക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് അഅ്റാബിയായ മനുഷ്യനെ സമാധാനിപ്പിച്ചുകൊണ്ട് അബൂബക്കറിനെ സ്വദ്ദീഖ് തങ്ങളുടെ വീട്ടിലേക്ക് അയക്കുകയാണ്. ബഹുമാനപ്പെട്ട അഅ്റാബിയായ മനുഷ്യൻ അവിടുന്ന് ലോകത്തിന്റെ നായകരുടെ വാക്കും കേട്ട് ആ അഅ്റാബിയായ മനുഷ്യൻ അവിടുന്ന് മുത്തു റസൂലുള്ളാഹിന്റെ സവിധത്തിൽ നിന്നും അബൂബക്കറിനെ സ്വദ്ദീഖ് തങ്ങളുടെ വീട്ടിലേക്ക് കടന്നു പോയി കൊണ്ട് ചോദിക്കുന്നു, ഞാൻ മുത്തു റസൂലുള്ളാഹിന്റെ ചാരത്ത് നിന്ന് വരികയാണ്, അവരുടെ വീട്ടിൽ പോയിക്കൊണ്ട് ലോകത്തിന്റെ നായകരെ വീട്ടിൽ പോയി ഭക്ഷണം കഴിക്കാൻ എന്തെങ്കിലും ചോദിച്ചപ്പോ അവിടെ ഒന്നുമില്ല എന്ന് പറഞ്ഞ് ഈ അബൂബക്കറാകുന്ന നിങ്ങളുടെ ചാരത്തേക്ക് എന്നെ പറഞ്ഞയച്ചതാ, നിങ്ങൾ എന്തെങ്കിലും എനിക്ക് ഭക്ഷണം കഴിക്കാൻ തരണം, ഇട്ടിരിക്കുന്ന വസ്ത്രമല്ലാതെ എനിക്ക് വേറെ ഒരു വസ്ത്രവുമില്ല എന്ന് അബൂബക്കറിനെ തങ്ങളോട് വിഷമങ്ങളും വേവലാതികളും പറഞ്ഞപ്പോ ബഹുമാനപ്പെട്ട അബൂബക്കറിനെ സുദ്ദീഖ് തങ്ങൾ വീട്ടിന്റെ ഉള്ളിലേക്ക് കയറി എന്തെങ്കിലും കഴിക്കാൻ അദ്ദേഹത്തിന് കൊടുക്കാനുള്ളത് ഇരിപ്പുണ്ടോ എന്ന് നോക്കിയപ്പോ ഭക്ഷണം കഴിക്കാൻ പോയിട്ട് ഒരു തുള്ളി വെള്ളം പോലും കൊടുക്കാൻ അബൂബക്കറിനെ തങ്ങളുടെ വീട്ടിലും ഇരിപ്പില്ല, എന്താണ് ഞാൻ ഈ അഅ്റാബിയായ പാവപ്പെട്ട മനുഷ്യനോട് പറയുക എന്ന് ചിന്തിച്ച് വളരെയധികം വിഷമത്തോടെ തന്നെ അബൂബക്കർ തങ്ങളും വീട്ടിന്റെ ഉള്ളിലിരുന്ന് പൊട്ടി കരയുകയാണ്. സങ്കടത്തോടെ അഅ്റാബിയായ മനുഷ്യന്റെ മുഖത്ത് നോക്കി ബഹുമാനപ്പെട്ട അബൂബക്കറിനെ സ്വദ്ദീഖ് തങ്ങൾ പറഞ്ഞു, ഓ മനുഷ്യ, ഇവിടെ നിങ്ങൾക്ക് കഴിക്കാനുള്ളതൊന്നും തരാനില്ല, ഒരു തുള്ളി വെള്ളം പോലും
നിങ്ങൾക്ക് തരാനുള്ളത് ഇവിടെ ഇരിപ്പില്ല എന്ന് സങ്കടത്തോടെ അബൂബക്കറിന്റെ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു അഅ്റാബിയായ മനുഷ്യന്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞപ്പോ അഅ്റാബിയായ മനുഷ്യനെ വിടുന്നു പറഞ്ഞു, ലോകത്തിന്റെ നായകനായ മുത്തു റസൂലുള്ളാ, വളരെയധികം പ്രതീക്ഷയോടെയാണ് നിങ്ങളുടെ വീട്ടിലേക്ക് എന്നെ പറഞ്ഞയച്ചത്. എനിക്ക് വല്ലാതെ വിശക്കുന്നുണ്ട്, എനിക്ക് വസ്ത്രങ്ങളൊന്നുമില്ല, എന്റെ വിഷമം ഒന്ന് മാറ്റിത്തരണമെന്ന് ബഹുമാനപ്പെട്ട അബൂബക്കർ തങ്ങളോട് പറഞ്ഞപ്പോ, ലോകത്തിന്റെ നായകരല്ലേ എന്റെ വീട്ടിലേക്ക് പറഞ്ഞയച്ചത്, ഞാൻ എങ്ങനെയാ ഇദ്ദേഹത്തെ ഇവിടുന്ന് വെറും കൈയോടെ മടക്കി അയക്കുക എന്ന് ചിന്തിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട അബൂബക്കറിനെ സിദ്ദീഖ് തങ്ങളുടെ വീടിന്റെ ഉള്ളിലേക്ക് കയറി ചെന്നിട്ട് പൊട്ടി പൊട്ടി കരയുകയാ, എന്താണ് ഈ അറാബിയായ മനുഷ്യൻക്ക് കൊടുക്കുക, ഒന്നും എന്റെ കയ്യിലിരിപ്പില്ലല്ലോ. ബഹുമാനപ്പെട്ട അബൂബക്കറിനെ സിദ്ദീഖ് തങ്ങൾ വീട്ടിലുള്ള മുഴുവനും മുത്തു റസൂലുള്ളാഹിക്ക് കൊണ്ടുവന്ന് കൊടുത്തിട്ട് എന്റെ എല്ലാം മുത്തു റസൂലുള്ളാഹിക്കുള്ളതാണ്, എനിക്കുള്ളത് മുഴുവനും മുത്തു നബിക്കുള്ളതാണെന്ന് പറഞ്ഞ് സ്നേഹത്തിന്റെ വലിയ പ്രതീകമായി മാറിയ ബഹുമാനപ്പെട്ട അബൂബക്കറിന്റെ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ സ്നേഹം അറിയുന്നവരല്ലേ പ്രിയപ്പെട്ട മുഅ്മിനുകളെ, ലോകത്തിന്റെ നായകൻ റസൂലുള്ളാഹി തങ്ങൾ സിദ്ദീഖ് തങ്ങളോട് ചോദിച്ചു, നിനക്ക് ഇഷ്ടപ്പെട്ട മൂന്ന് ആഗ്രഹങ്ങൾ പറയാൻ പറഞ്ഞപ്പോ മൂന്ന് ആഗ്രഹവും മുത്തു നബിയെ സംബന്ധിച്ച് മാത്രം പറഞ്ഞു. എന്റെ ഒന്നാമത്തെ ആഗ്രഹം മുത്തു റസൂലുള്ളാഹിനെ നോക്കിയിരിക്കലാണ്, രണ്ടാമത്തെ ആഗ്രഹം മുത്തു നബിയുള്ള മജ്‌ലിസിലിരിക്കലാണ്, മൂന്നാമത്തെ ആഗ്രഹം മുത്തു നബി പറയുന്ന ആവശ്യങ്ങൾക്ക് വേണ്ടി എന്റെ സമ്പത്ത് മുഴുവനും ചെലവഴിക്കലാ. ഇത്രത്തോളം മുത്തു നബിക്ക് വേണ്ടി സകലതും സർവാത്മനാ സമർപ്പിച്ച ലോകത്തിന്റെ നായകർക്ക് വേണ്ടി ജീവിതത്തിലെ നിഖില മേഖലകളും ജീവിതത്തിലെ എല്ലാം സമർപ്പിച്ചു പോയ ബഹുമാനപ്പെട്ട അബൂബക്കറിന്റെ സിദ്ദീഖ് തങ്ങളല്ലേ മുത്തു നബി ഒരു വഅറാബിയായ പാവപ്പെട്ട മനുഷ്യനെ വീട്ടിലേക്ക് പ്രതീക്ഷയോടെ കടന്ന് അവിടുന്ന് പറഞ്ഞയച്ചാൽ എങ്ങനെയാ വെറും കൈയോടെ മടക്കി അയക്കുക എന്ന ചിന്തയോടെ വിഷമിച്ച് പൊട്ടി പൊട്ടി കരയുകയാ. അബൂബക്കറിന്റെ സിദ്ദീഖ് തങ്ങൾ ആകെയുണ്ടായിരുന്ന ഒരു ജോഡി വസ്ത്രമാണ് അബൂബക്കർ സിദ്ദീഖ് തങ്ങൾക്ക് ആ ഒരു ജോഡി വസ്ത്രം അവിടുന്ന് ഊരിയെടുത്തുകൊണ്ട് വീടിന്റെ കതകിന്റെ ഉള്ളിലൂടെ അഅ്റാബിയായ മനുഷ്യനെ വീട്ടിലേക്ക് കടത്തി വിളിച്ചിട്ട് കതകിന്റെ ഉള്ളിലൂടെ ആ ഒരു ജോഡി വസ്ത്രം അഅ്റാബിയായ പാവപ്പെട്ട മനുഷ്യൻക്ക് കൈമാറി കൊടുത്തിട്ട് പറഞ്ഞു, ഇവിടെ ഇതേ ഇരിപ്പുള്ളോ, നിങ്ങൾക്ക് തരാനുള്ള ഭക്ഷണമൊന്നുമില്ല, ആകെ ഈ ഒരു ജോഡി വസ്ത്രമാ ഉള്ളത്, ഇത് നീ എടുത്തോ എന്ന് പറഞ്ഞുകൊണ്ട് ആ പാവപ്പെട്ട മനുഷ്യനെ സന്തോഷിപ്പിച്ചുകൊണ്ട് അവിടുന്ന് പറഞ്ഞേക്കുകയോ. അന്നത്തെ ദിവസം മദീനത്തെ പള്ളിയിൽ അസ്ർ നിസ്കാരത്തിന്റെ ജമാഅത്ത് നടന്നു. നിസ്കാരം കഴിഞ്ഞ് മുത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സലാം വീട്ടിയപ്പോ മുത്തു നബി ചോദിച്ചു, ഐന അബൂബക്കർ, ഐന അബൂബക്കർ, എന്റെ അബൂബക്കർ എവിടെ, അബൂബക്കർ എവിടെ. ബഹുമാനപ്പെട്ട മുത്തു റസൂലുള്ള പറഞ്ഞു, അബൂബക്കറിന് എന്തെങ്കിലും അസുഖം പറ്റിപ്പോയോ, അബൂബക്കറിന് എന്തെങ്കിലും രോഗം പറ്റിപ്പോയോ. ത്വൽഹത്ത് റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചിട്ട് പറഞ്ഞു, യാ ത്വൽഹാ, അബൂബക്കറിന് എന്തെങ്കിലും അസുഖം പറ്റിയിട്ടുണ്ടാകും, നീ അബൂബക്കറിന്റെ വീട്ടിൽ പോയി നോക്കൂ, അബൂബക്കറിന് എന്തെങ്കിലും അസുഖം പറ്റിപ്പോയോ എന്ന് നോക്കൂ എന്ന് പറഞ്ഞപ്പോ ത്വൽഹത്ത് റളിയല്ലാഹു അൻഹു അബൂബക്കറിനെ തങ്ങളുടെ വീട്ടിലേക്ക് കടന്നു ചെന്നുകൊണ്ട് നോക്കി വിഷയം അന്വേഷിച്ചു വേഗം മുത്തു റസൂലുള്ളാഹിന്റെ ചാരത്തേക്ക് കടന്നു വന്നുകൊണ്ട് പറഞ്ഞു, അല്ലയോ ഹബീബായ നബിയേ, അബൂബക്കറിന് അസുഖം പറ്റിയിട്ടില്ല നബിയേ, അബൂബക്കറിന് ഒരു രോഗവും ഇല്ല നബിയേ എന്ന് പറഞ്ഞപ്പോ മുത്തു റസൂലുള്ളാഹി പറഞ്ഞു, പിന്നെ എന്തുകൊണ്ടാ അബൂബക്കർ വരാതിരുന്നത്, പിന്നെ എന്തുകൊണ്ട് എന്റെ അബൂബക്കർ പള്ളിയിലേക്ക് ജമാഅത്തിന് വന്നില്ല എന്ന് ചോദിച്ചപ്പോ ത്വൽഹത്ത് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇന്നലെ മുത്തു നബി ഒരു അഅ്റാബിയായ മനുഷ്യനെ അബൂബക്കറിനെ തങ്ങളുടെ വീട്ടിലേക്ക് കടന്ന് പറഞ്ഞയച്ചിരുന്നില്ലേ, ആ അഅ്റാബിയായ മനുഷ്യൻക്ക് ഒന്നും കൊടുക്കാൻ വീട്ടിൽ ഒരു തുള്ളി വെള്ളം പോലും കൊടുക്കാനില്ല, ഭക്ഷണം കൊടുക്കാനില്ലാതായപ്പോ അബൂബക്കർ തങ്ങൾ മുത്തു നബി പറഞ്ഞയച്ച ആ പാവപ്പെട്ട മനുഷ്യനെ എങ്ങനെയാ വെറും കൈയോടെ മടക്കി അയക്കുക എന്ന ചിന്തയിൽ അവിടുന്ന് ആകെയുണ്ടായിരുന്ന ധരിച്ചിരുന്ന ഒരു ജോഡി വസ്ത്രമാണ് ആ വസ്ത്രം അങ്ങ് ഊരിയെടുത്ത് കതകിന്റെ ഉള്ളിലൂടെ കൊടുത്തപ്പോ പിന്നെ പുറത്തിറങ്ങാൻ വസ്ത്രമില്ല. ആകെയുണ്ടായിരുന്ന ഒരു ജോഡി വസ്ത്രമായിരുന്നു ആ ഒരു ജോഡി വസ്ത്രം അബൂബക്കറിന്റെ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു ആ പാവപ്പെട്ട അഅ്റാബിയായ മനുഷ്യൻ ഊരിക്കൊടുത്തു നബിയേ. അതുകൊണ്ട് ആ പാവപ്പെട്ട അഅ്റാബിയായ മനുഷ്യൻക്ക് ഒരു ജോഡി വസ്ത്രം ആകെയുള്ളത് ഊരിക്കൊടുത്തപ്പോ പിന്നെ അബൂ
അബൂബക്കറിന് വസ്ത്രമില്ല നബിയേ. അതുകൊണ്ടാണ് അബൂബക്കർ പള്ളിയിലേക്ക് ജമാഅത്തിന് വരാതായത് എന്ന് പറഞ്ഞപ്പോ ബഹുമാനപ്പെട്ട മുത്തുനബി പ്രിയപത്നിയായ ആയിഷ ബീവിയെ വിളിച്ചിട്ട് പറഞ്ഞു, യാ ആയിഷ, നിന്റെ പിതാവിന് കൊടുക്കാൻ എന്തെങ്കിലും വസ്ത്രം അവിടെ ഇരിപ്പുണ്ടോ? ആയിഷ ആയിഷ ബീവി വീടിലെ ഉള്ളിൽ മുഴുവനും തിരഞ്ഞു നോക്കി. ഒരു ജോഡി വസ്ത്രം പോലും ബഹുമാനപ്പെട്ടവർക്ക് കൊടുക്കാനില്ല. അവസാനം ഒരു കീറിപ്പറിഞ്ഞ പടയങ്കിയാണ് അവിടെ ഇരിപ്പുള്ളത്. ആ പടയങ്കി കീറിപ്പറിഞ്ഞ പടയങ്കിയാണ്. അത് എടുത്തുകൊണ്ട് മുത്തു റസൂലുള്ളാഹിയുടെ ചാരത്തേക്ക് വന്നുകൊണ്ട് പറഞ്ഞു, അല്ലയോ ഹബീബായ നബിയേ, ഈ ആകെയുള്ള കീറിപ്പറിഞ്ഞ പടയങ്കി മാത്രമാണ് വീട്ടിലിരിപ്പുള്ളത്, ഇത് മതിയോ നബിയെ എന്ന് പറഞ്ഞപ്പോ ബഹുമാനപ്പെട്ട മുത്തുനബി തൊലഹത്ത് റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചുകൊണ്ട് പറഞ്ഞു, അല്ലയോ തൊലഹ, ഇത് പോയി അബൂബക്കറിന് കൊടുക്കൂ. തൊലഹ, ഇത് പോയി അബൂബക്കറിന് പോയി കൊടുക്കൂ തൊലഹത്ത് എന്ന് പറഞ്ഞപ്പോ തൊലഹത്ത് റളിയല്ലാഹു അൻഹു വീട്ടിൽ കൊണ്ടുപോയി. ബഹുമാനപ്പെട്ട സുദ്ദീഖ് തങ്ങൾക്ക് അത് കൊടുത്തപ്പോ സുദ്ദീഖ് തങ്ങൾ ആ കീറിപ്പറിഞ്ഞ പടയങ്കി ധരിച്ചുകൊണ്ട് ഇലാ ഹളറത്തി റസൂലില്ലാ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ചാരത്തേക്ക് കടന്നു വരികയാണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കീറിപ്പറിഞ്ഞ പടയങ്കി ധരിച്ച അബൂബക്കറിനെ സുദ്ദീഖ് തങ്ങളെ വാരി പുണർന്ന് മുത്തം കൊടുത്തിട്ട് പറഞ്ഞു, അല്ലയോ അബൂബക്കറേ, കരയണ്ട അബൂബക്കറേ, കരയണ്ട അബൂബക്കറേ എന്ന് പറഞ്ഞുകൊണ്ട് അബൂബക്കർ തങ്ങളെ സമാധാനിപ്പിക്കുകയാണ്. ബഹുമാനപ്പെട്ട അബൂബക്കർ സുദ്ദീഖ് തങ്ങൾ പറഞ്ഞു, എനിക്ക് വിഷമമില്ല നബിയേ, എനിക്ക് വസ്ത്രം കൊടുത്തതിൽ വിഷമമില്ല. പാവപ്പെട്ട അറാബിയായ മനുഷ്യനുക്ക് ആകെ ഉണ്ടായിരുന്ന വസ്ത്രം കൊടുത്തതിലല്ല അബൂബക്കറിന്റെ വിഷമം, എന്റെ മുത്തുനബി നേതൃത്വം നൽകിയ അസറിന്റെ ജമാഅത്ത് ഈ അബൂബക്കറിന് നഷ്ടമായി പോയല്ലോ, അതിലാണ് അബൂബക്കറിന്റെ വിഷമമെന്ന് പറയുകയാണ്. ബഹുമാനപ്പെട്ട അബൂബക്കറിന്റെ സുദ്ദീഖ് സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട മഹാനല്ലേ, സ്വർഗം നിർബന്ധമല്ലേ അബൂബക്കറിന്, എന്നിട്ട് പോലും ആ ഒരു വഖ്ത് നിസ്കാരത്തിന്റെ ജമാഅത്ത് നഷ്ടപ്പെട്ടപ്പോ വല്ലാത്ത ഖേദം പ്രകടിപ്പിക്കുകയാ. ഇതുപോലെ തന്നെയല്ലേ ബഹുമാനപ്പെട്ട നീതിമാനായ ഭരണാധികാരി ഇസ്ലാമിക് റിപ്പബ്ലിക്കിന്റെ രണ്ടാമത്തെ ഖലീഫയായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു അവിടുന്ന് വിലപിടിപ്പുള്ള തോട്ടമായിരുന്നു അവിടുത്തെ ഒരു ഈത്തപ്പനത്തോട്ടം. ആ ഈത്തപ്പനത്തോട്ടം നനച്ചുകൊണ്ട് ഒരു വഖ്ത് അസർ നിസ്കാരത്തിന്റെ സമയം അവിടുന്ന് ആയപ്പോ അസറിന്റെ ജമാഅത്ത് കഴിഞ്ഞ് പള്ളിയിൽ നിന്ന് എല്ലാ ആളുകളും പിരിഞ്ഞു പോകുമ്പോഴാണ് ലോകത്തിന്റെ ഭരണാധികാരി നീതിമാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പള്ളിയിലേക്ക് കടന്നു വന്നുകൊണ്ട് നിസ്കരിച്ച് നിസ്കാരത്തിന് ശേഷം അവിടെയുള്ള ജനങ്ങളെ മുഴുവനും സാക്ഷി നിർത്തിക്കൊണ്ട് നീതിമാനായ ഭരണാധികാരി ഒരു പ്രഖ്യാപനം നടത്തുകയാണ്. എന്റെ അസറിന്റെ ജമാഅത്ത് നഷ്ടപ്പെടാൻ കാരണമായ ഈ ഈത്തപ്പനത്തോട്ടം, ഉമറിന്റെ വിലപിടിപ്പുള്ള ഈത്തപ്പനത്തോട്ടം, അത് ഇനി ഉമറിന് വേണ്ട. ഇവിടെയുള്ള പാപങ്ങൾക്ക് അത് ഉമർ ദാഹദിയ ചെയ്യുകയാണ്. അതാ ഇവിടെയുള്ള പാപങ്ങൾക്ക് എന്റെ ഈത്തപ്പനത്തോട്ടം സ്വതക്കയായി ഉമർ നൽകാൻ തീരുമാനിച്ചിരിക്കുന്നു എന്ന് വലിയ പ്രഖ്യാപനം നടത്തിയ നീതിമാനായ ഭരണാധികാരിയല്ലേ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. അത്രത്തോളം വലിയ നിസ്കാരത്തിന് പ്രാധാന്യം നൽകിയവരായിരുന്നു പൂർവ്വസൂരികളായ പണ്ഡിതന്മാര് മുഴുവനും. അതുകൊണ്ട് എന്റെ ചെറുപ്പക്കാരാ, നിസ്കാരത്തെ ഗൗനിക്കാതിരിക്കല്ലേ, നിസ്കാരത്തെ നിസാരമാക്കല്ലേ, എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ പെങ്ങന്മാരെ, നിസ്കാരത്തെ നിസാരമായി തള്ളിക്കളയല്ലേ. ജമാഅത്ത് നിസ്കാരത്തിന് വേണ്ടി പള്ളിയിൽ നിന്ന് ഇഖാമത്ത് കേട്ടിട്ടും കടകളിലും മറ്റുമായി സ്വറ പറഞ്ഞ് അങ്ങാടികളിലും മറ്റുമായി വർത്തമാനങ്ങൾ പറഞ്ഞ് ദുനിയാവിന്റെ രസങ്ങൾക്ക് പിന്നാലെ, പണത്തിന്റെ പളപളപ്പിന് പിന്നാലെ ഒരു ചെറുപ്പക്കാരനും സമയം തള്ളിക്കളയല്ലോ. അള്ളാഹുവിന്റെ പള്ളിക്കകത്ത് വന്ന് ജമാഅത്തായി നിസ്കരിക്കണേ. ലതതുറുകന്ന ജമാഅത്തൻ ഖദ് ഫുള്ളിലത് ബിസബഇ വഅശ്രീന ദറജൻ മിൻ ഫളിൽ അലാ. നിസ്കാരം ജമാഅത്തായി ആരും ഉപേക്ഷിക്കാൻ പാടില്ല, കാരണം ബിസബഇ വഅശ്രീന ദറജ, അവർക്ക് 27 മടങ്ങ് പ്രതിഫലം ഒറ്റക്കായി നിസ്കരിക്കുന്നതിനേക്കാൾ ലഭിക്കുമെന്ന് നമ്മുടെ കേരളത്തിലുള്ള വലിയ മഹാനായ സൈനുദ്ദീൻ മഖ്ദൂമ് തങ്ങൾ പഠിപ്പിച്ചില്ലേ. അള്ളാഹു
അള്ളാഹു തആല തൗഫീഖ് നൽകുമാറാവട്ടെ. അതുകൊണ്ട് തന്നെ നമ്മുടെ മക്കളുടെ പരിപാടികളും നബി ദിനത്തിന്റെ കുട്ടിപ്പാട്ടുകളും കഥകളും കേൾക്കാൻ വളരെയധികം പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന എന്റെ പ്രിയപ്പെട്ട ഉമ്മമാര് പെങ്ങന്മാര് ഉപ്പമാരോട് എനിക്ക് പറയാനുള്ളത്, ഈ മീലാദിന്റെ ഏറ്റവും വലിയ സന്ദേശവും ഈ മീലാദിന്റെ ഈ നബി ദിനത്തിന്റെ ഏറ്റവും വലിയ പ്രതിജ്ഞയും ഈ മീലാദിലെ ഏറ്റവും വലിയ മുത്തു റസൂലുള്ളാഹിനോടുള്ള സ്നേഹപ്രകടനവും ആ മുത്തു നബി പഠിപ്പിച്ച നിസ്കാരം അത് വേണ്ടതുപോലെ വില കൽപ്പിച്ച് അതിന്റെ വക്തനുസരിച്ച് സമയത്തിനനുസരിച്ച് നിർവഹിക്കലാകട്ടെ നമ്മുടെ ഏറ്റവും വലിയ തീരുമാനം. അതുകൊണ്ടല്ല ലോകത്തിന്റെ നായകർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്തായി ഖബറിൽ കിടക്കുമ്പോ ഇബ്നു അബ്ബാസ് തങ്ങളാണ് മുത്തു നബിയുടെ ആ ഷറഫാക്കപ്പെട്ട ശരീരം മറവ് ചെയ്തത്. അവസാനം മറവ് ചെയ്ത് അവസാനം ഖബറിൽ കിടക്കുന്ന മുത്തു റസൂലുള്ളാഹിന്റെ ചുണ്ടിങ്ങനെ ചലിക്കുന്നത് കണ്ടപ്പോ ഖബറിൽ കിടക്കുന്ന ഹബീബിന്റെ ചുണ്ടിങ്ങനെ ചലിക്കുന്നത് കണ്ടപ്പോ ബഹുമാനപ്പെട്ട അബൂബക്കറിന്റെ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇബ്നു അബ്ബാസേ അവസാനമായി മുത്തു നബി നമ്മളോട് എന്തെങ്കിലും വസീയത്ത് ചെയ്യുന്നതായിരിക്കും, നീ ഒന്ന് നിന്റെ കർണപുടം ആ ഷറഫാക്കപ്പെട്ട മുത്തു റസൂലുള്ളാഹിന്റെ ചുണ്ടിന്റെ ചാരത്തേക്ക് ഒന്ന് അടുപ്പിച്ചു വെച്ചു നോക്കൂ സിദ്ദീഖേ എന്ന് പറഞ്ഞപ്പോ ബഹുമാനപ്പെട്ട ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു അവിടുന്ന് അവിടുത്തെ കർണപുടം അങ്ങ് അടുപ്പിച്ചു വെച്ചു നോക്കിയപ്പോ അവസാനമായി മുത്തു നബി ഈ ഉമ്മത്തിനോട് വസീയത്ത് ചെയ്യുകയാണ്, എന്റെ സമുദായമേ നിങ്ങൾ നിസ്കാരത്തിന്റെ വിഷയത്തിൽ പ്രത്യേകം ശ്രദ്ധ പുലർത്തണേ എന്ന് പറഞ്ഞുകൊണ്ടാണ് ലോകത്തിന്റെ നായകർ ഈ ലോകത്തോട് വിട പറഞ്ഞത്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, ഈ നബിദിനത്തിന്റെ ഏറ്റവും വലിയ സന്തോഷവും ഏറ്റവും വലിയ പ്രതിജ്ഞയും ഈ നിസ്കാരം മുത്തു റസൂലുള്ള പഠിപ്പിച്ച അഞ്ചു വഖത്ത് നിസ്കാരം നമ്മുടെ ജീവിതത്തിൽ നിലനിർത്തുമെന്നുള്ള ഒരു തീരുമാനമാവട്ടെ. അല്ലാഹ് ഞങ്ങൾക്ക് തൗഫീഖ് നൽകണം റഹ്മാൻ.